السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദന്മാരെ, മറ്റു പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സ്നേഹനിധികളായ മുതാലിമീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെയും നമ്മളെ സ്നേഹിച്ച, സഹായിച്ച, നമ്മളെ സ്ഥാപനങ്ങളോട് സഹകരിച്ച, സഹായിച്ച, നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല ആക്കി തരുമാറാകട്ടെ. ആക്കിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, വലിയൊരു ബറക്കത്തുള്ള മജ്ലിസാണ്, അതും വലിയൊരു ബറക്കത്തുള്ള ഒരു മാസത്തിൽ. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആയുസ്സിൽ നിന്നും ഒരു വർഷം ഇവിടെ കഴിഞ്ഞു. വരുന്ന വർഷങ്ങൾ, ദിവസങ്ങൾ, മിനിറ്റുകൾ കഴിഞ്ഞുപോയ കാലം പോലെ ഒരിക്കലും മാറരുത്. അതിലൊക്കെ നമുക്കൊരു മാറ്റം വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലായി ഞാൻ ജീവിക്കണം. ഞാൻ ഖബറിലേക്ക് ഒരു വർഷം കൂടി മടുത്തു. ഇനി എനിക്ക് അള്ളാഹു എത്ര കണക്കാക്കിയിട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ബറക്കത്തുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. നാം എല്ലാവരും പേടിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ആക്കിബത്തി എന്തായിരിക്കും. നമ്മുടെ കഴിഞ്ഞുപോയ സദാത്തുകളും ഉസ്താദുമാരും ഓരോ ആളുകളും ഉമറാക്കളും മുഅ്മിനീങ്ങളും എല്ലാവരും പറയുന്നത് ഈമാന്റെ വിഷയത്തിലായിരുന്നു. എന്റെ ഈമാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും നമ്മളെപ്പോഴും പേടിച്ചിരിക്കും. നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹു തആല നമുക്കെല്ലാവരുടെയും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും പേടിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദന താഹിറുൽ അഹ്ദൽ തങ്ങൾ അള്ളാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ അനുസ്മരണ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹു തആല അവിടുത്തെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ഈ ദീനിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ ജില്ലക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ഇന്ന് ഇവരൊക്കെ ഈ നിലക്ക് അധ്വാനിച്ചു പ്രവർത്തിച്ചു. ജന്മം കൊണ്ട് കോഴിക്കോട് ജില്ലക്കാരാണെങ്കിലും കർമ്മം കൊണ്ട് ഈ നാടിന് വേണ്ടി, ഈ ജില്ലക്ക് വേണ്ടി പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ്, അവരെല്ലാവരും ഈ നിലക്ക് അധ്വാനിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമായി നമ്മളാകുന്ന നമ്മൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അധ്വാനിച്ചു, ഊണും ഉറക്കവുമില്ലാതെ, ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ, കുടുംബമില്ലാതെ, എല്ലാം ഒഴിവാക്കി ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതുകൊണ്ട് ആണ് ഈ നിലക്ക് നമ്മുടെ ഈ നാട്ടിൽ ഈ സംഘടന വളർന്നത്. അള്ളാഹു തആല ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും ഉപ്പ ഈ നാട്ടിലുള്ള സമയത്ത് ഉപ്പയുടെ പല വിഷയത്തിലും, കുടുംബ വിഷയങ്ങളിലും, പല പരിപാടികൾക്കും, പല നാട്ടിലെ പല മരണങ്ങൾക്കും, പല പ്രവർത്തനങ്ങൾക്കും ഉപ്പാക്ക് നാട്ടിലെത്താൻ കഴിയാറില്ല. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സയ്യിദ് അവർകൾ, ഇവിടെ കിടക്കുന്ന സയ്യിദ് അവർകളും.
അവരൊക്കെ ഈ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം മറന്ന് നമ്മുടെ നാട്ടിന് വേണ്ടി ഈ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ചത് ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്. ഒരു പ്രാവശ്യം കോഴിക്കോട് നാട്ടിൽ പോയി, കടലുണ്ടിയിൽ പോയി ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് കേരളത്തിന് കൊല്ലം ഭാഗത്തൊക്കെ പോയി വളരെയധികം ക്ഷീണിതനായി നമ്മുടെ മധുഹറിലേക്ക് വന്നു കയറിയ സമയത്ത് SVSന്റെ ഓഫീസിൽ നിന്നും ഫോണ് വന്നു, നാളെ മീറ്റിംഗ് ഉണ്ടെന്ന്. നാളെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഇത്രയും ക്ഷീണം പിടിച്ച് യാത്ര ചെയ്ത് ഇവിടെ എത്തി ക്ഷീണം മാറ്റുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. ഉടനെ പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പറഞ്ഞു ഉപ്പ, ഇത്രയും ക്ഷീണം പിടിച്ച് യാത്ര ചെയ്ത് വന്ന ഈ അവസ്ഥയിൽ ഒരു ലീവ് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അത് പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. എനിക്ക് മരണപ്പെട്ടാൽ എൻ്റെ ആഹ്റത്തിലേക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനയ്ക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി വല്ലതും ചെയ്യണമെങ്കിൽ അത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. അതുകൊണ്ട് എന്തായാലും എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് തിരിച്ച് അതുപോലെ തിരിച്ച് കോഴിക്കോടേക്ക് പോയരുത്. പ്രിയമുള്ള താലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്കിതൊരു പാഠമാണ്. ഇതുപോലെ അവർ കഠിനാധ്വാനം ചെയ്ത് അവരെ ക്ഷീണമോ അവരെ തളർച്ചയോ അവരെ രോഗമോ ഒന്നും പ്രശ്നമാക്കാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത്. നമ്മളും നമുക്കും ക്ഷീണമുണ്ടാവും, തളർച്ചയുണ്ടാവും, എല്ലാം ഉണ്ടാവും. അവരൊക്കെ ഈ വരച്ച് കാണിച്ചു തന്ന പാതയിൽ നമ്മളും വളരണം, ഉഷാറാവണം. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വല്ലതും ചെയ്ത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ബാക്കിയാവണം. അള്ളാഹുവിന്റെ ദീനിന് ഞാൻ ചെയ്ത പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യുന്നതിലേക്ക് ചെയ്ത് അത് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതായി തീരണമെന്നുള്ള ചിന്തയിലായി, ആഗ്രഹത്തിലായി നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക. ആ നിലക്ക് പ്രവർത്തിച്ചാൽ നമുക്കും കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ അള്ളാഹു തആല നമ്മളെല്ലാവരും അവൻ പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്ന യഥാർത്ഥ ദീനിന്റെ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു അവൻ തെരഞ്ഞെടുത്ത ദീനിന്റെ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആ സയ്യിദവർഗൾ, സയ്യിദന്മാർ കാണിച്ചു തന്ന പാതയിലായി നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ കാണുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ട് ആകുന്ന നിലക്ക്, ഏതൊക്കെ നിലക്ക് സഹകരിക്കാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഈ സ്ഥാപനത്തോട് എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക. അള്ളാഹു തആല എല്ലാവർക്കും വലിയ ഖൈർ ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്മാഉൽ ബദർ ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ മുഹിമ്മദ്ദീൻ മദ്രസയിലെ പ്രതിഭകളെ പ്രഖ്യാപിക്കുന്നു. അവർക്കുള്ള സമ്മാനം ബഹുമാന്യരായ സയ്യിദ് ഷഹീർ തങ്ങൾ, സയ്യിദ് മുനീർ ലഹദൽ തങ്ങൾ, വെള്ളിപ്പാട് ഉസ്താദ്, BS ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാരും സാദാത്യങ്ങളും വിതരണം ചെയ്യും. ആഷിക്കട്ടത്തടുക്ക, ഷിഫ മുഹിമ്മദ് നഗർ, ഷഹീർ അബ്ബാസ് ബുഗ് റോഡ്, മുഹമ്മദ് ആസിം AKG നഗർ, അസ്ബിയ സുള്ളിയ, സഫ്വാൻ കാവ്, ഫാസിർ മാവിൻകട്ട, സന കൊളിയൂർ, സിനാൻ ഉപ്പിനങ്ങടി, ഷെബീർ ബന്തിയോട്, മൻസൂർ പുത്തൂർ, മുഹമ്മദ് നാദിം കുമ്പള, തസ്ലീം മുടിപ്പോ, മർസുഖ് കട്ടതടുക്ക, മുഹമ്മദ് ഷെരീഫ് കൊടക്, ഹസൻ മുനവർ കടമ്പാർ കമ്പാർ, മുസമ്മില അജാവരം, ഷായിബ് കുംബ്ര, അബുതാഹിർ ഗാളിമുഖം, ഫർസാന മൂലടുക്കം, അബുബക്കർ കുറ്റിക്കോൾ, സുഹൈർ ധർമ്മരകർ, നൌഫൽ എൺമോർ, അനീസ കട്ടത്തടുക്ക, ഷാക്കിർ പയ്യത്ത്ബേ.
എല്ലാ മാസവും നമ്മുടെ മദ്രസയിൽ നിന്ന് പ്രത്യേകം പരീക്ഷകൾ നടത്തി പ്രതിഭകളെ കണ്ടെത്തുന്ന പരിപാടിയിൽ നിന്ന് ഇവർ ഈ മാസത്തെ പ്രതിഭകൾക്കാണ് ഇവിടെ അനുമോദനം ഏർപ്പെടുത്തിയത്. അസ്മാഉൽ ബദർ ചൊല്ലുന്നു. എല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടെ ചൊല്ലുക. بسم الله الرحمن الرحيم صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة تباركت مولانا لك الحمد مادحا كراما نخابا سير معين رحمتي أتينا بحاجات لديك توسلا بأصحاب بدر فكشفا كل كربتي محمد المختار ثم أبي بكر وعمر وعثمان علي وطلحتي زبير سعيد عبد رحمن مع أبي عبيدة سعد أوسي أوسي وأنستي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي أبي إياس أخنس أرقم أناس إياس أنيس أسعد بن لخلدتي بجير بشير بشير بحاث بسبسا براء بلال مع تميم بن صمتي تميم تميم ثابت ثقف ثابتي وثعلبة مع ثابت ذي يمامتي وثعلبة مع ثابت ثم ثابتي وثعلبة جبري وجبار خرستي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي جبير وجابر جابر ثم حارثي وحاقي بهم مع حارث ثم حمزتي وحارثة مع حارث ثم حارثي وحارثة مع حارث ثم حمزتي حباب حبيب حارث ثم حارثي حرام حسين حارث بني لخزمتي وحاقي بهم مع حارث ثم حارثي حريث وحارث حارث خذن حصتي صلاة على نور وجود وآله وأصحاب بدر ثم كل صحابتي وخارجة خلاد خلاد خالدي وخلاد خلاد خليد خليفتي خبيب وخباب وخباب خالدي خريم خليس مع خداش قتادتي خراش وخولي وخفات ثم ذي شمالين ذكوان ربيع ربيعتي وربعيهم مع رافع ثم رافعي ورافعهم مع رافعي
على نور الوجود وآله وأصحاب بدر ثم كل صحابتي ورافعهم مع راشد ورفاعتي رفاعتهم ورفاعتي ورخيلتي زياد زياد زيد زيد زيادهم وزيد وزيد زيد زيد وسلمتي سماك سليم سالم وسويبطي سنان سنان سالم وسراقتي سواد سهيل 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 سواده سليط سهيل ثم سهيل وسبغتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي وسفيان سهل سعد سعد وسلمتي وسعد وسعد سعد سعد وسلمتي سليم سليم سعد سعد وسائبي سليم وسعد سعد سعد سراقتي شجاع وشماس شريك صهيبه وصفوان صيفي صبيه وضمرتي وضحاك ضحاك طفيل طفيله طفيل طليب عبد الله عبدتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي وعاصم عبد الله عبد لربه وعاصم عبد الله عبس عبادتي وعاصم عبد الله عاقل عاصمي عمير وعبد الله عمرو عمارتي عمارة عبد الله عمار عامري وعامير عبد الله عتبان عتبتي وعتبة عبد الله عتبة عامري عمير وعبد الله عاهير عصمتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي علي وعبد الله عجلان عامري وعائد عبد الله عمرو عبيدتي عبيد وعبد الله ثم بعامري وعيد وعبد الله عثمان عقبتي وعقبة عبد الله عقبة عقبتي عبيد وعبد الله عمرو عطيتي عبيد وعبد الله ثم بعمره عمير وعبد الله عمرو عصيمتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي عمير وعبد الله عمرو وعوفه عمير وعبد الله نجلي رواحتي عمير وعبد الله ثم
بعمره عياض وعبد الله نسلي سراقتي وعبد الرحمن وعكاشة وعبد الله عبد الله عمرو بن كندتي وعباد عبد الله عمرو وعامري وعباد عبد الله مخصوص كلمتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي وعمرو وعبد الله عمرو وعامري وغنام فاكر فروة وقدامتي وقيس وقيس قتبة وقتادتي وقيس وكعب ثم كعب ولبذتي ومعبد معن معبد معن معمري ومالك مسعود معمر شهدتي محمد مدلاج مبشر مالكي محرر مقداد مليل بن وبرتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي معتي بمسعود معتي بمالكي معتي بمسعود معاذ بن صمتي معبد مسعود ومعقال مرثدي مجذر مسعود ومحرز نولتي ومنذير مسعود ومهجاع مصعبي معاذ معاذ منذر بني قدامتي معاذ معاذ مالك ثم مالكي ومنذير مالك مستحب لأثاثتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي ومالك مالكهم نعيمان نوفلي ونعمان نعمان ونعمان عرجتي ونعمان نعمان ونعمان نظره ونعمان وهب ودقة وبديعتي وواقيد وهب حالهم وهلاله وبين يزيد مع يزيد لتمرتي يزيد يزيد مع يزيد يزيده أبي أعور وأبي كبشة سلمتي صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي أبي حبة وأبين لأيوب مرأبين حبيب أبي خلاد وأبي حزيفة أبي حنة وأبي لقيس أبي حسان أبي ياسر وأبي لسلمى رضعتي أبي طلحة وأبي لبابة مر أبي مليل أبي داود وأبي خزيمة أبي سرمة وأبي لخارجة أبي أقيل أبي مسعود وأبي دجانتي
على نور الوجود وآله وأصحاب بدر ثم كل الصحابة أبي عبس وأبي سليط وأبي سنان أبي هيثم وأبي لسفرات مكة أبي مرسد وأبي لبخشيهم أبي لشيخ أبي الغياه وأبي قتادة عليهم رضا جئناك بصات كفنا لتحصيل مأمول وإنجاز رغبتي فلطفا بنا في كل أمر ميسرا موسيع أرزاقه ودافيع آفتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة ونصيرنا نسرا منحت به له وبارك ووفقنا وسقنا لحضرتي رذائي لنا بدل بأسنا محاسني تطهيرنا عن حظ غير وكثرتي إليك فأوصلنا رضاك يحفنا ونورك يهدينا شهود معيتي أتم أزهرا بالفضل نحواك جاذبا تعاليت نثني الختم مع كل خيرتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ഒന്നിരായ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകളുടെ ഉപ്പാപ്പ, അതുപോലെ കാഞ്ഞങ്ങാട് കാളിയും ജാമിയ സയ്യിദിയിലെ പ്രിൻസിപ്പളുമായിരുന്ന ബഹുമാന്യരായ പി എ ഉസ്താദ്, അതുപോലെ ജബ്ബാർ മസാനുപ്പാപ്പ മോളൂർ, അബ്ബാസ് ഹാജി കോട്ടക്കുന്ന്, ബി എസ് ഉസ്താദ് അവരുടെ ഉമ്മ ബി ഫാത്തുമ ഹജ്ജുമ്മ, സി എം അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ പിതാവ് മുഹമ്മദ് ഹാജി കന്തലായം തള്ളങ്കയം, കുഞ്ഞാലിയുമ്മ പെർമുദ്, നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനും മുഹിമ്മാത്തിന്റെ ഏതു സംരംഭങ്ങളിലേക്കും എപ്പോഴും ഓടിയെത്തി വളരെ നല്ല കഠിനാധ്വാനം ചെയ്ത അന്തരിച്ച മുഖുസംഗായം, അതുപോലെ ഒന്നേരായ തങ്ങൾ ഉസ്താദ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ സ്ഥാപനത്തിലെ ഇഫിൽ കോളേജിന്റെ പ്രഥമ ഉസ്താദും ഈ അടുത്തുവരെ നമ്മുടെ മുതാലിമീങ്ങൾക്ക് ഹിസ്ബ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന അലി സഖാഫി ഉസ്താദ് മൊഗ്രാൻ, ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ജമാഅത്ത് അംഗവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പം സഹകരിച്ചു കൊണ്ടുണ്ടായിരുന്ന പൊടിച്ച, അതുപോലെ പാട്ട് മൊയ്തീൻ കുഞ്ഞി സോങ്കാൾ, അബൂബക്കർ സിദ്ദീഖ് സോങ്കാൾ, മറിയുമ്മ ചടാക്കൽ, അജിമാൻ മുഹമ്മദ് ഹാജി ഷെരിയ, അലി ബാളിക, റൈസ് ശാന്തിപ്പള്ളം, എം ടി അബ്ദുൽ ഖാദർ സംഗായങ്കര, സൈനബ മുട്ടത്തൊടി കൊല്ലങ്കാരൻ, നേരത്തെ ദേവാ കോളേജിൽ പഠിച്ച ഹബീബ് എന്ന കുട്ടിയുടെ ഉപ്പ, അങ്ങനെ പലരും ഈ അടുത്തായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം വിശുദ്ധ ഖുർആൻ
ഓതി അത് ഖത്മ തീർത്ത് ഇവിടെ ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിലായ തങ്ങളവരുകൾ ദുആ ചെയ്യും. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഈ ഒരു മാസത്തിനിടയിൽ ധാരാളം സംഭാവനകളും നേർച്ചകളും എത്തിച്ചു തന്നുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച വലിയ ലീസ്റ്റ് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ഭക്ഷണം മറ്റും എത്തിച്ചു തന്നവർ, അതുപോലെ അരിയും പഞ്ചസാരയും മറ്റു വിഭവങ്ങൾ എത്തിച്ചവർ, ക്യാഷ് എത്തിച്ചവർ, നാടിന്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ ജി സി സി നാടുകളിലും അല്ലാത്ത നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, കമ്മിറ്റി ഭാരവാഹികൾ, ഓർഗനൈസർമാർ, അങ്ങനെ പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സംഘടം ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തം പരിശോധിച്ചപ്പോ ആ കുട്ടിക്ക് സുഗർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ. ഒന്നേരായ സാദാത്തുക്കൾ ദുആ ചെയ്യും. അതുപോലെ മറ്റൊരു കുട്ടിയുടെ ഉമ്മ വയറ്റിൽ മുഴ കാരണം ഡോക്ടർമാർ ഓപ്പറേഷന് വേണ്ടി വിധിച്ചിട്ടുണ്ട്. അതും പരിപൂർണമായി ശിഫ ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഹോസ്പിറ്റലിലും അതുപോലെ വീട്ടിലും രോഗികളായി കഴിഞ്ഞു കൂടുന്നവരുണ്ട്, സഹായികളിലും സഹകാരികളിലുമുണ്ട്. നമ്മുടെ ഓർഗനൈസർമാർ, എല്ലാ ഭാഗത്തിലുള്ള ഓർഗനൈസർമാരും വലിയ വിഷമം പറഞ്ഞ്, പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സദസ്സ് ആരംഭിക്കുമ്പോ UAE ഒരു സഹോദരൻ പറഞ്ഞു, ഇന്ന് ഫോൺ വിളിച്ചു അവിടുത്തെ പ്രവർത്തകർ വല്ലാത്ത പ്രയാസം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സദസ്സ് പരിഹാരമായി അവർ കാണുന്നു, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും പല ജാതി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനെ അഭയമായി കണ്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ അനവധി സാദാത്തുക്കൾ, അഭിമന്ദരായ ഉസ്താദുമാർ, നേതാക്കൾ, പ്രത്യേകിച്ച് പ്രവാസി ഘടകങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുന്ന റിയാദിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സയദി ഉറുമി, അതേപോലെ ദുബായിലെ അബ്ദുറഹ്മാൻ കട്ടനടുക്ക, ഷാർജയിലെ ബഷീർ കുംബോല്, ബോംബെയിലെ നമ്മുടെ പ്രസിഡന്റ് അസൈനാർ അടക്കം, സെക്രട്ടറി അഷ്റഫ് നീർച്ചാർ, അങ്ങനെ പലരും ഈ സദസ്സിലുണ്ട്. ഞാൻ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഈ സ്ഥാപനത്തെ ഓർത്തുകൊണ്ട്, ഈ സദസ്സ് ഓർത്തുകൊണ്ട് എത്തിപ്പെട്ട എല്ലാവരെയും ഈ സദസ്സിൽ സ്മരിക്കുന്നു. തീർച്ചയായും ഈ സദസ്സ് എല്ലാവരും പരിഹാരം കണ്ടുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് പട്ലയിലും അതുപോലെ തന്നെ പാറക്കട്ടയിൽ നിന്നും എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും ഇവിടെ പത്തിരി എത്തിക്കുന്നവരുണ്ട്. നാസർ പട്ല എന്ന് പറയുന്ന സഹോദരന്റെ നേതൃത്വത്തിൽ അവരെത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നാടിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എത്രയോ ആളുകൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. തീർച്ചയായും അവർക്കെല്ലാവർക്കും സാന്ത്വനമായി ഈ സദസ്സ് കാണുന്നുണ്ട്. ലൈവായി ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും അർത്ഥനകൾ ഈ സദസ്സിൽ ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒന്നരായ സയ്യിദവറുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് സദസ്സിലെത്തിപ്പെട്ട ഈ സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും സന്തോഷം നേർന്നുകൊണ്ട് ഇലാ ഹദ്റത്ത് റൂഹ് നബിയിന വ ഷഫീഇന വ ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أطاعت الله اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم صل على سيدنا محمد عدد حسنات سيدنا محمد وعلى آله وصحبه وسلم اللهم أنزله المقام عاد المقرب عندك يوم القيامة اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه وما حللناه هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخذ أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات البدريين والنهديين والخندقيين والتبوقيين والهنينين وسائر الصحابة كلهم أجمعين وإلى حضرات إمامنا إمام الأئمة محمد بن إدريس الشافعي رضي الله عنه وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأزيز وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره الأزيز وإلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره الأزيز وإلى حضرة الشيخ إبراهيم الدسوقي قدس الله سره الأزيز وإلى حضرة الشيخ أبي الحسن الشاذلي قدس الله سره الأزيز وإلى حضرة سلطان الهند خاجة معين الدين الجشتي الأجميري قدس الله سره الأزيز وإلى حضرة السيد الشريف المدني قدس الله سره الأزيز وإلى حضرة السيد علوي المنفرمي قدس الله سره الأزيز وإلى حضرة جدنا سيد جلال الدين البخاري قدس الله سره الأزيز وإلى حضرة جدنا سيد إسماعيل البخاري قدس الله سره الأزيز وإلى حضرة جدنا سيد حميد البخاري قدس الله سره الأزيز وإلى حضرة جدي السيد أحمد البخاري قدس الله سره الأزيز وإلى حضرة جدي تاج العلماء سيد عبد الرحمن البخاري قدس الله سره الأزيز وإلى حضرة زين المحقق سيد طاهر الأهدل قدس الله سره الأزيز وإلى حضرة أبي السيد محمد عمر الفاروق البخاري قدس الله سره الأزيز وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة من دفن في هذه القرية وفي هذه البلدة وسائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم أجمعين اللهم بلغ منا إليهم أفضل السلام والتحية واجعلهم روحا وريحانا من عندك يا رب العالمين العالمين. اللهم إنا نسألك بحقهم وبجاههم أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي حوائجنا يا أرحم الراحمين اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب عليك توكلنا وإليك أنبنا
وإليك المصير. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وحسن أخلاقنا بالحلم والتقوى وسهل لنا أبواب فضلك وانشر علينا من خزائن رحمتك يا أرحم الراحمين. أرحم الرحمن يا الله يقرأي بجلسني سيقرك يا رحمن കബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാ ഞങ്ങൾ എത്ര പാപികളും ദോഷികളും തമ്മാടികളാണെങ്കിലും റബ്ബേ ഞങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസ് അല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മറ്റു ദിക്റുകളും റബ്ബേ അസ്മാഉൽ ബദർ ചൊല്ലിയ വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണല്ലോ റഹ്മാനേ. എന്തുകൊണ്ടും വലിയ ഇജാബത്തുള്ള മജ്‌ലിസാണല്ലോ റഹ്മാനേ. ഒരുപാട് സദാത്തികൾ ഉമറാക്കൾ മുഅ്മിനീകൾ റബ്ബേ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലാ എല്ലാവരെയും മുൻനിർത്തി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാ ഈ മാസത്തിനൊപ്പെ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഒരുപാട് അനവധി നിരവധി തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാ നീ ഞങ്ങൾക്ക് മാഫി നൽകണേ റഹ്മാനെ, ഞങ്ങളെ സർവ പാപങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ. അല്ലാ ശേഷിക്കുന്ന ജീവിതവും ഓരോ സെക്കൻഡും മീറ്റും നിന്റെ പൊരുത്തത്തിനായി നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ ഉന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാ നിന്റെ പൊരുത്തമില്ലാത്ത നിന്റെ ഹബീബിന്റെ പൊരുത്തമില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ ജീവിതത്തിൽ നീ കഴിച്ചു കൂട്ടല്ല റഹ്മാനെ. അല്ലാ നീ കാക്കണേ, അല്ലാ അല്ലാ നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ജീവിതം നീ നന്നാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച, സഹായിച്ച റബ്ബേ ഇവിടുത്തെ ഈ സ്ഥാപനത്തിന് വേണ്ടി മുഹിമ്മാത്തിനും മദ്ഹറിനും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ സ്ഥാപനങ്ങളെ റബ്ബേ അതിനു വേണ്ടി പ്രവർത്തകന്മാർ റബ്ബേ മുതഅല്ലിമീങ്ങൾ ഇവിടെ റബ്ബേ ഇവിടുത്തെ ഉസ്താദുമാർ സ്റ്റാഫുമാർ റബ്ബേ സ്ഥാപനവുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന റബ്ബേ പ്രവാസികളും മറ്റുമുള്ള പല ആളുകളുമുണ്ട് റഹ്മാനെ. എല്ലാവരും നീ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ നീ പെടുത്തണേ റഹ്മാനെ. തങ്ങളെ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ ഈപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ അമീൻ പറയുന്നവരെ കൂട്ടത്തിൽ റബ്ബേ ഇവിടുത്തെ മജ്‌ലിസിലേക്ക് സംഭാവനകൾ നൽകിയ നൽകാൻ ഉദ്ദേശിച്ച ഈ സ്ഥാപനത്തിന്റെ ഓരോ പ്രവർത്തനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന റബ്ബേ ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെ ഏറ്റെടുത്തവർ റബ്ബേ റബ്ബേ അവരൊക്കെ കൂട്ടത്തിൽ വലിയ വലിയ വിഷമങ്ങളും ചെറുതും വലുതുമായ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പേരും നാടും വീടും അഡ്രസ്സും അവസ്ഥയും എല്ലാം നിനക്കറിയുമല്ലോ റഹ്മാനെ. നിന്റെ അടുക്കൽ പരിഹാരമില്ലാത്തതൊന്നുമില്ലല്ലോ റഹ്മാനെ. അല്ലാഹ് പരിപൂർണ പരിഹാര മാർഗം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ബദരീങ്ങളെ മറക്കത്തുകൊണ്ട് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, കൈകാല് കടച്ചില്, ഊരവേദന, തലവേദന, പ്രഷർ, ഷുഗർ, റബ്ബേ കൈകാല് കടച്ചില് റബ്ബേ പറഞ്ഞാൽ തീരാത്ത മാനസിക രോഗങ്ങളെ കൊണ്ട്, ചർമ്മരോഗങ്ങളെ കൊണ്ട് റബ്ബേ അനവധി നിരവധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തവരുണ്ട് റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ, ഉസ്താദുമാരുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ, അല്ലാ അവിടുത്തെ സ്റ്റാഫുമാരുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ, ഈ സ്ഥാപനമായി ഞങ്ങളെ സ്ഥാപനമായി സഹകരിക്കുന്നവരെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും ഉണ്ട് റഹ്മാനെ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാരെ കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധങ്ങളിലും ഉണ്ട് റഹ്മാനെ. യാ ശാഫി,
കടങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, എല്ലേതേത് വിറ്റിട്ടും കടം തീരാതെ ഇനിയും വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും മജ്ലിസിലുണ്ട് റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കൂട്ടത്തിലുണ്ട് അല്ലാ, ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്ന സഹായിക്കുന്നവരെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാനെ. അല്ലാ യാ അല്ലാ യാ അല്ലാ, ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും ഞങ്ങൾ എണ്ണി പറഞ്ഞ എല്ലാവരുടെയും എല്ലാ നിലക്കുള്ള കടകളും നീ വിട്ടു തരണേ റഹ്മാനെ. അല്ലാ നീ വിട്ടു തരണേ റഹ്മാനെ. അല്ലാ യാ അല്ലാ, ഞങ്ങളൊക്കെ ഒരു ദിവസം മരിക്കും അല്ലാ, ഞങ്ങളെ മയ്യത്ത് മുമ്പിൽ വെച്ച് ഞങ്ങളെ കടകളൊക്കെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളെ മക്കളിലേക്ക് ഞങ്ങളെ ഉറ്റവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല. അല്ലാ ഞങ്ങളുടെ മരണത്തിന് മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുള്ള എല്ലാ നിലക്കുള്ള ഹക്കടപാടുകളും തീർത്ത നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. ആ നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. യാ അല്ലാ, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, സ്ഥലങ്ങളില്ലാത്തവരുണ്ട് റഹ്മാനെ, നല്ല ബറക്കത്തുള്ള വീടും സ്ഥലമൊക്കെ നീ നൽകണേ. അല്ലാ നീ നൽകണേ റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ, എല്ലാ വാതിലുകളും വൈകളും നീ തുറന്നു കൊടുക്കണേ. അല്ലാ അല്ലാ, നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാ, കല്യാണ പ്രായമെത്തി ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ നല്ല ലായിക്കായ എണകളെ നീ എളുപ്പമാക്കി ണേ. അല്ലാ അല്ലാ, കല്യാണം നിശ്ചയിച്ചു വെച്ചവരുണ്ട് റഹ്മാനെ, നല്ല റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നീ കഴിച്ചു കൂട്ടി കൊടുക്കണേ. അല്ലാ യാ അല്ലാ, നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിലും ഞങ്ങളെ നാടുകളിലും ഞങ്ങളെ വീടുകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാരുടെയും അല്ലാ നല്ല ഐക്യവും സമാധാനവും നീ നൽകണേ. ഞങ്ങളെ പരസ്പരം നീ ഭിന്നിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ കൂട്ടം തെറ്റിക്കല്ല അല്ലാ റബ്ബേ. ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ കെടുത്തണേ റഹ്മാനെ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ. അല്ലാ കല്യാണം കഴിഞ്ഞ് ഇനിയും മക്കളെ ആഘോദിക്കുന്നവരും ആശിക്കും ുന്നവരുണ്ട് റഹ്മാനെ, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ. അല്ലാ നീ നൽകണേ റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളെ സന്താന പരമ്പര അബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അല്ലാ അല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നാഫിയാ ഇൽമി നീ നൽകണേ. അല്ലാ തഖ്‌വ ഇഖ്‌ലാസ് വറ ഖുശൂ തവാദു നീ നൽകണേ. അല്ലാ നല്ല അഖ്‌ല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പഠനത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു രോഗമോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നീ നൽകല്ല അല്ലാ, നല്ല ഉഖ്രവീങ്ങളായ മുതഅല്ലിമീങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാ നീ തെരഞ്ഞെടുത്ത നിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണേ. അല്ലാ നീ പെടുത്തണേ റഹ്മാനെ, എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ. പരാജയപ്പെടുത്തല്ല അല്ലാ, നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. മതഭൗതിക വിദ്യാഭ്യാസം നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങളെ കച്ചവടങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളെ ഫാക്ടറികൾ റബ്ബെ, ഞങ്ങളെ റബ്ബെ ഞങ്ങളെ ഭാര്യ മക്കള് സമ്പത്ത് ദുനിയാവിൽ നീ എന്തെല്ലാം നൽകിയോ നൽകാൻ ഉദ്ദേശിച്ചോ എല്ലാം
എല്ലാത്തിലും വലിയ ഖൈറു ബറകത്തു നീ നൽകണേ അല്ലാഹ്. ബറകത്തില്ലാത്ത എല്ലാ തിരത്തൊട്ടും നീ കാക്കണേ റഹ്മാനേ. നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനേ. അല്ലാഹ് ജയിലിൽ കുടുങ്ങിയവരുണ്ട് റഹ്മാനേ, സലാമത്ത് നീ നൽകണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് പ്രവാസികൾ വലിയ വലിയ വശത്തിലാണ് റഹ്മാനേ. സലാമത്ത് നീ നൽകണേ റഹ്മാനേ. അല്ലാഹ് പ്രവാസികളുടെ വിയർപ്പിന്റെ തുള്ളികളാണ് ഞങ്ങളുടെ നാടുകൾ ഞങ്ങളുടെ നാടുകളിൽ കാടുകളിൽ കാണുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ. അല്ലാഹുവേ ഒരു വിഷമത്തിലും പ്രയാസത്തിലും ഉൾപ്പെടുത്തല്ല. അല്ലാഹ് നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനേ. റബ്ബെ നിന്റെ കാവൽ നീ നൽകണേ റഹ്മാന്. റബ്ബെ സമാധാനവും സന്തോഷവും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ. അല്ലാ നീ നൽകണേ റഹ്മാന്. റബ്ബെ അവരുടെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് നീ നൽകണേ റഹ്മാന്. അള്ളാഹുവേ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നത് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാന്. നീ കബൂൽ ചെയ്യണേ റഹ്മാന്, നീ കബൂൽ ചെയ്യണേ റഹ്മാന്. അല്ലാ യാ അല്ലാ റബ്ബെ വിദേശത്തു നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റഹ്മാന്. റബ്ബെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഇഖാമ തനാസുലി ലൈസൻസ് സംബന്ധമായ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് റഹ്മാനെ. സലാമത്തിനി നൽകണേ റഹ്മാനെ, സലാമത്തിനി നൽകണേ അല്ലാ. സലാമത്തിന്റെ വാതിലുകളും വൈകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാ യാ അല്ലാ ഞങ്ങളെ ഈ സ്ഥാപനം റബ്ബെ മദ്ഹറും ഞങ്ങളെ മുഹിമ്മാത്തും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ നിലക്കുള്ള വളർച്ചയും ഉയർച്ചയും നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനം ൾക്കും വലിയ വലിയ പദ്ധതികൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് റഹ്മാനെ. പല ബിൽഡിങ്ങുകളുടെയും പണികൾ തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്നു റഹ്മാനെ. എല്ലാം നീ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. റബ്ബെ ഞങ്ങളിലേക്ക് ഒരുപാട് മുഹിബ്ബീങ്ങളെ, ഞങ്ങളെ ദീനിന് വേണ്ടി ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ദീനിന്റെ ഖാദിമീങ്ങളായ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളിലേക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ, നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാ പദ്ധതികളും നീ വിജയി ഞങ്ങൾ ഇവിടെ ഓതിയ റബ്ബെ, ഞങ്ങൾ ഇവിടുത്തെ നേരത്തെ ഈ ഇവിടെ ഇവിടുത്തെ വൈകുന്നേര സമയത്ത് ഒരു ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഖത്മുൽ ഖുർആൻ ഓതി പല ദിക്റുകളും പലതും ചൊല്ലി റബ്ബെ ഇവിടെ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മരണപ്പെട്ട റബ്ബെ ഞങ്ങളെല്ലാം എല്ലാമായ ഞങ്ങളെ സയ്യിദുന താഹിർ അഹദ് തങ്ങൾ ഉസ്താദ് റബ്ബെ, യാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബെ പി എ ഉസ്താദ്, അതുപോലെ തന്നെ റബ്ബെ സി ഉസ്താദ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പേര് വായിച്ച് പറഞ്ഞ റബ്ബെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട അതുപോലെ തന്നെ റബ്ബെ ബി എസ് ഉസ്താദിന്റെ ഉമ്മ അടക്കമുള്ള റബ്ബെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മരണപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവിടുത്തെ ഹദറത്തിലേക്ക് റബ്ബെ ഇതിനൊക്കെ സവാബിനി എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാ അവിടുത്തെ നിറഞ്ഞ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാ ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബേ നല്ല ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സിനി നൽകണേ റഹ്മാനെ, ദീർഘായുസ്സിനി നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളൊക്കെ പേടിക്കുന്നത് ഞങ്ങളെ ഈ ബാല വിഷയത്തിലാണ് റഹ്മാനെ, ഞങ്ങളെ ഈ ബാലസ്തുപ്പെട്ടു പോകുന്ന അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സർവ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പേക്കൂത്ത് കാരണമായി ഞങ്ങളെ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ ഏതെങ്കിലും നിമിഷം ഞങ്ങളെ ജീവിതത്തിൽ നിന്നും ഈ മാനൂരപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് ആ ഊരപ്പെട്ട ഈ ഞങ്ങളിലേക്ക് നീ തിരിച്ചു നൽകണേ റബ്ബാനെ, നീ ഞങ്ങളിലേക്ക് തിരിച്ചു നൽകണേ റഹ്മാനെ. ഈ മാനില്ലാതെ ചത്തുപോകുന്ന അവസ്ഥ ഞങ്ങൾ ആർക്കും നീ എത്തിക്കല്ല റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഈ മാ നീ ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. അല്ലാ നിന്റെ നിന്റെയും നിന്റെ ഹബീബിന്റെ മഅരിഫത്ത് കിട്ടിയവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ കൽബി നിന്റെ മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് ഞങ്ങളെ കൽബി നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ, നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ
യഥാർത്ഥ മുഹബ്ബീകളിൽ, അവിടുത്തെ ഖാദിമീകളിൽ, അവിടുത്തെ ആശിക്കുകൾ നീ പെടുത്തണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ, സ്വലാത്ത് ചെല്ലി ചെല്ലി റബ്ബെ ഞങ്ങളെ കൽബും നാവും നീ പച്ചപിടിപ്പിക്കണേ റഹ്മാനെ. സ്വലാത്ത് ചെല്ലി വിജയിച്ച ഒരു കൂട്ടത്തിൽ അള്ളാ ഞങ്ങൾക്കും ഒരിടം നീ നൽകണേ. അള്ളാ നീ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ നൽകണേ റഹ്മാനെ. അള്ളാ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, ഞങ്ങളൊക്കെ ഒരു ദിവസം മരിക്കും. മരിക്കുന്ന സമയത്ത് ഏറ്റവും ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത് വെച്ച്, കൽബിനിലേക്ക് അടുത്തിരിക്കുന്ന സമയത്ത് നസുഹായ തൗബ ചൊല്ലിയതിലേക്ക് അല്ലാ മരണത്തെ കാത്തു നിൽക്കുന്ന സമയത്ത് അല്ലാ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക ഉറക്ക പറഞ്ഞതിലേക്ക് അല്ലാ യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇലാ റബ്ബിക റാദിയത ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി എന്ന ആശീർവാദം കേട്ടതിലേക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. ആ തലക്കുള്ള ഒരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് നീ നൽകണേ. അല്ലാ നീ ഓശാലമായി നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ആരുടെയും കബറുകൾ നരകത്തിലേക്കുണ്ടാക്കല്ല. അല്ലാ നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ പുന്നാര ഹബീബിനോട് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ. അമ്മാജകളെ ജീവിതത്തിൽ മരണം വരെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാനും നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തു പോയി അതോടുകൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ യാ ഹബീബല്ലാ യാ റഹ്മത്തുൽ ആലമീൻ എന്നൊരുപാട് സലാത്തുകളും സലാമുകളും ചെല്ലാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബ് പുഞ്ചിരിച്ച് സലാമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. നിന്റെ ഹബീബ് മുഖത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഞങ്ങളെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ സ്ഥാപനമായി സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകളെയും നീ കാക്കണേ. അല്ലാ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആകൾക്ക് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇജാബത്തിന്റെ കേന്ദ്രങ്ങളായി മജ്ലിസായി നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇജാബത്തിന്റെ അഹലുകാര കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബ് റഹീം വഖ്ഫിർ ലനാ يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله സഹോദരങ്ങളെ, എല്ലാവർക്കും തബറുക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഒന്നേരായ തങ്ങൾ അവരുടെ കൈ മുസാഫഹത്ത് ചെയ്ത് സ്റ്റേജിന്റെ പരിസരത്ത് നിന്ന് തബറുക്ക് വിതരണം ചെയ്യുന്നു. എല്ലാവരും സാവധാനത്തോടുകൂടെ വന്ന് തബറുക്ക് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. ഈ ധന്യമായ സദസ്സിന്റെ